السلام عليكم ورحمة الله وبركاته. സ്വർഗ പ്രവേശനത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായി വന്ന ഹദീസുകളിലൂടെ വന്ന കാര്യങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന 19-ാമത്തെ കാരണമായി നാം മനസ്സിലാക്കുന്നത് സലാം ചൊല്ലലിനെ സംബന്ധിച്ചാണ്. സലാം ചൊല്ലുക, അതറിയുന്നവർക്കും അറിയാത്തവർക്കും നിരത്തി പരത്തി സലാം ചൊല്ലുന്നതിനുള്ള മാനസികമായ വിശാരദയുണ്ടാവുകയും അറിയുന്നവർക്കും അറിയാത്തവർക്കും അന്നദാനം നടത്തുകയും കുടുംബ ബന്ധങ്ങൾ പരസ്പരം ചേർത്തിണക്കുകയും ഇതിനെല്ലാറ്റിനും പുറമെ ഒറ്റയ്ക്ക് രാത്രി സമയങ്ങളിൽ നിന്നുകൊണ്ട് അള്ളാഹുവുമായി സംവദിച്ചുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസിക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പോകാമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്ന സന്ദർഭത്തിൽ എല്ലാവരോടുമായി കൊണ്ട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അഫ്ഷുസലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന ആ സലാമിൻ്റെ വചനങ്ങൾ നിങ്ങൾ എല്ലാവർക്കുമായി അറിയിച്ചു കൊടുക്കുക, എല്ലാവർക്കും നേരുക, എല്ലാവർക്കും ആശംസിക്കുക. അത്തയമു തആം, ഭക്ഷണം നൽകുവീൻ നിങ്ങൾ എല്ലാവർക്കും, അറിയുന്നവർക്കും അറിയാത്തവർക്കും എന്ന് മറ്റ് ഹദീസിൽ കാണാം. വസല്ലു വന്നാസ് നിയാം, നിങ്ങൾ നമസ്കരിക്കുക ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. വസല്ലു ബില്ലൈലി വന്നാസ് നിയാം, അങ്ങനെയും ഹദീസിൽ നമുക്ക് കാണാം. തദ്ഖുലിൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇതാണ് 19-ാമത്തെ കാരണമായി നമുക്ക് പഠിക്കാനുള്ളത്. സലാം ചൊല്ലുകയും എല്ലാവർക്കും ഭക്ഷണം നൽകുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, അത് ജനങ്ങളോടുള്ള നമ്മുടെ ബാധ്യത നാം നിറവേറ്റലാകുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു ബന്ധം ജനങ്ങളോട് നിലനിർത്തുന്നത് പോലെ തന്നെ അള്ളാഹുവുമായി കൊണ്ട് രാത്രികാലങ്ങളിൽ ആരാരും അറിയാത്ത വിധത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കുകയും കൂടിയാണ് എങ്കിൽ സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് ഹദീസ് വ്യക്തമാക്കുന്നത്. 20-ാമത്തെ കാരണമായി നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്യാരണ്ടി നിന്ന മറ്റൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെനിക്ക് ഗ്യാരണ്ടി തന്നാൽ ഞാൻ നിങ്ങൾക്ക് അതിന് പകരം സ്വർഗം ഗ്യാരണ്ടി നിൽക്കുന്നതാണ് എന്ന്. ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹീഹായ നിലയിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ സംസാരിച്ചാൽ സത്യമേ പറയാവൂ, കരാർ ചെയ്താൽ അത് പൂർത്തീകരിക്കണം, വിശ്വസിച്ച് ഏൽപ്പിച്ചതിനെ വിശ്വസം അത് പാലിച്ചുകൊണ്ട് തന്നെ അമാനത്തോടുകൂടി തിരിച്ചു നൽകാൻ മനസ്സുണ്ടാകണം, സ്വന്തം ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം, നമ്മുടെ കണ്ണുകളെ താഴ്ത്തണം, കാണാൻ പറ്റാത്ത ഹറാമുകളിൽ നിന്ന് നമ്മളുടെ കൈകളെ തടയണം, ഹറാമായ എല്ലാവിധത്തിലുമുള്ള ഇടപാടുകളിൽ നിന്നും എല്ലാവിധത്തിലും ഹറാമായതിനെ എടുക്കലും കൊടുക്കലും പിടിക്കലും തിന്നലും കുടിക്കലും അടിക്കലും മർദ്ദിക്കലും കൊല്ലലുമെല്ലാം തന്നെ കൈകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണതുകൊണ്ട് കൈകളെ നിങ്ങൾ തടയുക. ഹദീസ് ഇപ്രകാരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വിദ്മനൂലി സിത്തം മിൻ അൻഫുസിക്കും, നിങ്ങളുടെ നെഫ്സിൽ നിന്ന് 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുകയാണ് എങ്കിൽ, അദ്മനുലക്കുമുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് ഇതിനു പകരം സ്വർഗം ഗ്യാരണ്ടി നിൽക്കും. എന്താണ് കാര്യങ്ങൾ, 6 കാര്യങ്ങൾ? അസ്ദഖൂ ഇദാ ഹദ്ദത്തും, സംസാരിച്ചാൽ നിങ്ങൾ സത്യം മാത്രം പറയുക. വഔഫൂ ഇദാ വഅഅത്തും, കരാർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളതിനെ പൂർത്തീകരിക്കുക. വഅദ്ദൂ ഇദാ തുമിൻതും, വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് നിങ്ങൾ
വീട്ടി കൊടുക്കുക. വഹ്ഫദൂ ഫുറൂജക്കും, നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. വഹ്ദൂ അബ്സാറക്കും, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തിയിടുക. വഖുഫൂ ഐദിയക്കും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ തടയുക. നാം മനസ്സിലാക്കണം സഹോദരന്മാർ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നന്മ നിറയ്ക്കുന്നതിന് കാരണമാകുന്ന സൂക്ഷ്മത പാലിക്കേണ്ടുന്ന 6 വിഷയങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ 6 വിഷയങ്ങളും വ്യക്തിജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ റസൂൽ അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന സന്തോഷ വാർത്തയാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 21-ാമത്തെ വിഷയം, അത് സ്ത്രീ സഹോദരിമാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സ്ത്രീകൾക്ക് സ്വർഗം ലഭിക്കാൻ വളരെ എളുപ്പത്തിൽ അവർ ചെയ്യേണ്ടുന്ന 4 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 4 കാര്യങ്ങൾ. ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, സ്ത്രീ അവളുടെ 5 വക്ത നമസ്കാരം അത് നമസ്കരിക്കുകയാണ് എങ്കിൽ, അതോടൊപ്പം വസ്വാമത്ത് ഷഹ്റഹ, അവളുടെ ആ റമദാനിൻ്റെ 1 മാസത്തെ നമസ്കാരം അവൾ നിർവഹിക്കുകയാണ് എങ്കിൽ, വഹഫിളത്ത് ഫർജഹ, അവൾ അവളുടെ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുകയും ചരിത്രം സംരക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, അതോടൊപ്പം വഅതാഅത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്, പ്രവേശിച്ചു. അതായത് അവളുടെ 5 വക്ത നമസ്കാരം എന്ന് പറഞ്ഞാൽ ശുദ്ധിയിലും അശുദ്ധിയിലും സമയത്തെയും സന്ദർഭത്തെയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഉള്ള നമസ്കാരങ്ങൾ. അത് അവൾക്ക് ശുദ്ധിയുള്ള സമയത്തെ നമസ്കാരം ആവശ്യമുള്ളൂ. അപ്രകാരം തന്നെ വീട്ടേണ്ട വിധത്തിലുള്ള നോമ്പ്, അഥവാ 1 മാസത്തെ നോമ്പ്, അത് എത്ര ഒരു റമദാനിൽ എത്ര നിർവഹിച്ചാലും ബാക്കി നിർവഹിച്ചുകൊണ്ട് വീട്ടുക, വീട്ടിൽ തീർക്കുക. അതോടൊപ്പം തന്നെ ചാരിത്ര സംരക്ഷണം, അത് അങ്ങേയറ്റം പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന ലൈംഗികമായ അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ളൊരു ജീവിതം സ്വന്തം ഭർത്താവിനെ അനുസരിച്ചുകൊണ്ടായി തീർന്നാൽ സ്ത്രീകൾക്ക് സ്വർഗത്തിന് അതുമാത്രം മതി എന്ന മഹത്തായ സന്ദേശമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ 21-ാമത്തെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി 22-ാമത്തെ കാരണം, അത് അള്ളാഹുവിൻ്റെ റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മക്കളെ സംരക്ഷിച്ച് വളർത്തി ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിയ പുരുഷന്മാരെ സംബന്ധിച്ചാണ്. 3 പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തിയാൽ, അതല്ലെങ്കിൽ 3 സഹോദരിമാരെ വളർത്തി അവരെ വലുതാക്കി അവർക്ക് വേണ്ടിയുള്ളതെല്ലാം തന്നെ ക്ഷമിച്ചു, അവരെ പഠിപ്പിച്ചു, അവരെ സംരക്ഷിച്ചു, ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെൺമക്കളുണ്ടായതിൻ്റെ പേരിൽ സ്വർഗം ലഭിച്ചു, അല്ലെങ്കിൽ സ്ത്രീകളെ സഹോദരിമാരെ സംരക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ സ്വർഗം ലഭിച്ചു എന്നാണ് അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ചത്. മൻ കുന്നലഹു സലാസു ബനാത്തിൻ ഔ സലാസു അഖവാത്ത്, പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും 3 പെൺമക്കൾ അതല്ലെങ്കിൽ 3 സഹോദരിമാർ ഉണ്ട് എങ്കിൽ, വത്തഖുല്ലാ, അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സൂക്ഷിക്കുന്ന വിധത്തിൽ ജീവിക്കുകയും ജീവിപ്പിക്കുകയും വളർത്തുകയും ചെയ്താൽ, വ അഖാമ അലൈഹിന്ന, അങ്ങനെ അവരെ അതിൻ്റെ പേരിൽ അവരെ വളർത്തി നിലനിർത്തി എടുത്തു കഴിഞ്ഞാൽ, കാന മഅഫിൽ ജന്ന ഹക്കദ, പ്രവാചകൻ 2 വിരലുകൾ ഉയർത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു, അവൻ എന്നോടൊപ്പം ഇതുപോലെയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാർ, സ്ത്രീ സഹോദരി ചെറുപ്പക്കാരായ പെൺകുട്ടികൾ, മക്കളായിരുന്നാലും സഹോദരിമാരായിരുന്നാലും, അവരെ ദീനീ ചീട്ട പ്രകാരം വളർത്തുകയും സൂക്ഷിക്കുകയും പടച്ച തമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് സാധ്യതകൾ ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള വമ്പിച്ച പ്രതിഫലമാണ് ഈ 22-ാമത്തെ ഹദീസിലൂടെ
നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്? തുടർന്ന് കേൾക്കുക. സ്വർഗത്തിൽ പോകാനുള്ള മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാന വതാല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റബ്ബ് സുബ്ഹാന വതാല അവൻ്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സൂക്ഷിച്ച് സത്യവിശ്വാസികളായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.